നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പോകാൻ പോകുന്നത് KSRTC താമസിക്കാൻ പോകുന്നു മൂന്നാറിൽ. കഴിഞ്ഞ മാസം അതായത് 2020 നവംബർ മുതൽ മൂന്നാറിൽ KSRTC നമുക്ക് 100 രൂപ പെർ ഹെഡിൽ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫോണിൽ കൂടെ ബുക്കിംഗ് എടുക്കുന്നില്ല, ഓൺലൈൻ വെബ്സൈറ്റ് ശരിയാവണുള്ളൂ എന്ന് പറഞ്ഞു. ഫോണിൽ ആരെങ്കിലും വിളിച്ച് പറ്റിച്ചിട്ടുണ്ടാവും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ മാത്രമല്ല AC ഉണ്ട് താമസിക്കാനായിട്ട്. AC എന്ന് വെച്ചാൽ മൂന്നാറിൽ എന്തിനാ AC എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചൂടായിരിക്കും. ഫസ്റ്റ് ടൈമാണ്, എനിക്കും അറിയില്ല എന്താണ്. ബ്ലാങ്കറ്റിന് 50 രൂപ കൊടുക്കണം, ബെഡ്ഷീറ്റിന് 20 തോന്നുന്നുണ്ട്, പില്ലോക്ക് 20 രൂപ, അങ്ങനെ തന്നെയാണ് കറക്റ്റാ. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല, ഇവിടെ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യണം. നമ്മൾ ട്രെയിനിലെ കാണുന്ന പോലെ തന്നെ ബെർത്ത്, വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 10 മണി വരെ. നമ്മൾ ഹോസ്റ്റലൊക്കെ കണ്ടിട്ടില്ലേ വേറെ സിറ്റികളിലൊക്കെ, വലിയ സംഭവമൊന്നുമില്ല. അതായത് ഈ ഇൻ്റർസ്റ്റേറ്റ് വണ്ടികൾ ഓടില്ല, സ്ലീപ്പർ വണ്ടി, സെമി സ്ലീപ്പർ അല്ലാത്ത, അതുപോലെ തന്നെ ഒരു ബസ്, ടോയ്ലറ്റ് പുറത്ത് കോമൺ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ. അവിടെ 16 സീറ്റ്, 16 സീറ്റും നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ച് ബുക്ക് ചെയ്യാം. 1600 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് 100 രൂപ കേട്ടോ. ഇപ്പോ 3 ബസ്സല്ലേ ഉള്ളത്? 3 ബസ്സല്ലേ ഉള്ളത്? 16 സീറ്റ് അല്ലേ ഒരു ബസ്സില്? ബ്ലാങ്കറ്റ് ഒക്കെ വേറെ ഉണ്ടാവും. ബ്ലാങ്കറ്റ് നമ്മൾ അഡീഷണൽ പൈസ മേടിക്കും. പൈസ മേടിക്കും. ഇവിടെ മൂന്നാറിൽ നല്ല തണുവല്ലേ, പിന്നെ എന്താ AC ഒക്കെ? അത് താഴേക്ക് വേണ്ടി പണിത വണ്ടിയാണത്. അതുകൊണ്ട് അന്ന് പണിതപ്പോ എന്റെ AC പിടിപ്പിച്ചു എന്നുള്ളൂ. എത്ര പേരത്? 5 പേര്. 5 പേര് എല്ലാ സീറ്റും ഒന്നിച്ച് തന്നെ ആയിരിക്കില്ല? 5 പേര്. ബ്ലാങ്കറ്റിനപ്പോ എത്ര പേര്? ബാത്റൂമിന് എത്ര മണിക്കാണ് അത് ചെക്കിഞ്ഞ്? വൈകിട്ട് 6 മുതൽ പിറ്റേ ദിവസം 11 മണി വരെയാണ് സമയം. ഇത്ര സമയം ഫുൾ ടൈം AC ഇട്ടിരിക്കും? വണ്ടി ഇത് ഓടില്ലല്ലോ, ഇവിടെ തന്നെ ഡിപ്പോ തന്നെ ഉണ്ടാവും. ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ചെലപ്പോ ഉടനെ റെഡിയാവും. ഇതിപ്പോ എത്ര ആളെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്? കഴിഞ്ഞ മാസം 14 തീയതി.